സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആം ആദ്മി പാർട്ടി ഉയർന്നുവരുന്ന സാഹചര്യം പരിശോധിപ്പിക്കപ്പെടണമെന്ന് കോൺഗ്രസ് നേതാവ് പി രാമകൃഷ്ണൻ. കാസർഗോട്ട് ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഐ എൻ ടി യു സി ജില്ലാ സമ്മേളനത്തിന് സമാപനം. തീരദേശത്തിന്റെ സങ്കടങ്ങൾ അറിയാൻ ടി എൻ പ്രതാപൻ എം എൽ എ എത്തി. ഭാരതീയ മസ്ദൂർ സംഘം ബി എം എസ് ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങി. സി എം പി അരവിന്ദാക്ഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ പ്രയാണം തുടങ്ങി. നിയമസേവന രംഗത്ത് 50 വർഷം പിന്നിട്ട അഡ്വക്കേറ്റ് ഇ ശ്രീധരന് കാഞ്ഞങ്ങാട്ട് ആദരം. പൈതൃകവും ചരിത്രവും പഠിപ്പിച്ച് ഓർമ്മച്ചെപ്പ്. കൂട്ടപ്പുന്ന അക്ഷയ ക്ലബിന്റെ ഓർമ്മച്ചെപ്പ് പ്രദർശനം മാതൃകയായി. സഹനപാതയിലെ പ്രകാശഗോപുരം. സ്വാതന്ത്ര്യസമര സേനാനി കെ വി നാരായണന്റെ ജീവിതം ഡോക്യുമെന്ററിയായി. വാർത്തകൾ വിശദമായി. ആം ആദ്മി പാർട്ടി ഉയർന്നുവരുന്ന സാഹചര്യം പരിശോധിപ്പിക്കപ്പെടണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി പി രാമകൃഷ്ണൻ. കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിന് മുന്നോടിയായി തൊഴിലാളി പ്രകടനം നടന്നു. കോൺഗ്രസിന് അപജയം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. തിരുത്തൽ നടപടി തുടങ്ങണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി പി രാമകൃഷ്ണൻ പറഞ്ഞു. ആം ആദ്മി പോലുള്ള പാർട്ടികൾ ഉയർന്നു വരേണ്ടുന്ന സാഹചര്യം പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ കാസർഗോഡ് ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികൾക്ക് വേണ്ടത് തൊഴിലാളി വർഗ സംസ്കാരവും തൊഴിലാളി വർഗ പാരമ്പര്യവുമാണ്. ആ പാരമ്പര്യത്തിന് സംസ്കാരത്തിനെതിരായി നിൽക്കുന്നവർക്കെതിരെ അതിശക്തമായി പോരാനുള്ള കരുത്തും നിർഭയത്വവും നമ്മൾ കാണിക്കണം എന്നാണ് എനിക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇവിടെ വാസ്തവത്തിൽ ഒരു രാഷ്ട്രീയ സംസ്കാരം വേണം. ആ രാഷ്ട്രീയ സംസ്കാരം, ആ രാഷ്ട്രീയ സംസ്കാരത്തിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിൽ ആരെങ്കിലും അമാന്തം കാണിക്കുന്നുണ്ടോ? ഇപ്പം ആം ആദ്മി പാർട്ടി എന്ന സാധാരണക്കാരന്റെ പാർട്ടി, വാസ്തവം പറഞ്ഞാൽ അതിന് പ്രത്യേക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളിടത്ത് അത്തരമൊരു പാർട്ടിയുടെ അനിവാര്യതയില്ല, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളിടത്ത് എങ്ങനെ ആം ആദ്മി കൂടെ വന്നു? അത് വളരെ ഗൗരവമായി പരിശോധിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ആം ആദ്മി വന്നു? സാധാരണക്കാരനൊരു പാർട്ടിക്ക് വരേണ്ടി വന്നു. മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സാധാരണക്കാരന്റെ പാർട്ടിയായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഉയർത്തിയത് എങ്കിൽ ആ കോൺഗ്രസിന് അപജയം സംഭവിച്ചിട്ടുണ്ടോ? അഡ്വക്കേറ്റ് എം സി ജോസ് അധ്യക്ഷനായി. യൂണിയൻ ജില്ലാ ട്രഷറർ വി ബാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഐ എൻ ടി യു സി അഖിലേന്ത്യാ സെക്രട്ടറി കെ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കെ വി ഗംഗാധരൻ, അഡ്വക്കേറ്റ് ജോസ് സെബാസ്റ്റ്യൻ, കെ എം ശ്രീധരൻ, ടി വി കുഞ്ഞരാമൻ, സി ഒ സജി തുടങ്ങിയവർ സംസാരിച്ചു. കെ എൻ ശശി സ്വാഗതവും നാരായണൻ കാട്ടുകുളങ്ങര നന്ദിയും പറഞ്ഞു. ഭാരതീയ മസ്ദൂർ സംഘം ബി എം എസ് ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങി. വിളംബര ജാഥ നടന്നു. ഭാരതീയ മസ്ദൂർ സംഘം ബി എം എസ് ജില്ലാ സമ്മേളനം 16-17 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രകടനം 16 രാവിലെ 10:30 ടൗൺ ഹാൾ പരിസരത്ത് നിന്നും ആരംഭിക്കും. മെട്രോ പ്ലാസ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ 11:30 സമ്മേളനം ആരംഭിക്കും. പൊതുസമ്മേളനം ബി എം എസ് സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി എം പി രാജീവൻ ഉദ്ഘാടനം ചെയ്യും. 17 നടക്കുന്ന പ്രതിനിധി സമ്മേളനം വ്യാപാര ഭവൻ ഹാളിൽ ബി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് നടന്ന വിളംബര ജാഥയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു.
പ്രതാപൻ എംഎൽഎ ചിത്താരി കടപ്പുറം സന്ദർശിച്ചു. കടൽക്ഷോഭത്തിൽ നാശനഷ്ടം സംഭവിച്ച പ്രദേശങ്ങൾ എംഎൽഎ സന്ദർശിച്ചു. കടൽഭിത്തി നിർമ്മാണം ഇല്ലാത്തതിനാൽ തീരദേശവാസികൾ നേരിടുന്ന പ്രയാസങ്ങൾ നാട്ടുകാർ ടി എൻ പ്രതാപൻ എംഎൽഎക്ക് മുമ്പിൽ വിവരിച്ചു. നാട്ടുകാരിൽ നിന്നും എംഎൽഎ നിവേദനം സ്വീകരിക്കുകയുണ്ടായി. കഴിഞ്ഞ കടൽക്ഷോഭത്തിലെ നാശനഷ്ടം നേരിട്ട പ്രദേശങ്ങളിലെ ദുരിതം കാണാനാണ് എംഎൽഎ എത്തിയത്. പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അദ്ദേഹം നാട്ടുകാർക്ക് ഉറപ്പു നൽകി. സി എം പി അരവിന്ദാക്ഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന കാൽനട പ്രചരണ ജാഥ കാഞ്ഞങ്ങാട്ട് നിന്നും ആരംഭിച്ചു. ജാഥ മാർച്ച് 1 തൃശൂരിൽ സമാപിക്കും. സി എം പി അരവിന്ദാക്ഷൻ വിഭാഗം നയിക്കുന്ന സംസ്ഥാന കാൽനട പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. വിലക്കയറ്റത്തിനും അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരെ നടക്കുന്ന ജാഥ മാർച്ച് 1 തൃശൂരിൽ സമാപിക്കും. എം കെ കണ്ണൻ നയിക്കുന്ന ജാഥ പാട്യം രാജൻ ഉദ്ഘാടനം ചെയ്തു. അന്ന് പറഞ്ഞിട്ടുള്ള 2 മാസക്കാലത്തിനിടക്ക് ഈ രാജ്യത്ത് ഈ കള്ളപ്പണമെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് അത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും പേരിൽ 15 ലക്ഷം കൂടി ഡിപ്പോസിറ്റ് ചെയ്യും എന്നുള്ള ബി ജെ പിയുടെ പ്രധാനമന്ത്രി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ആർ അരവിന്ദാക്ഷൻ, കെ എസ് വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് സി വി സുനിൽ, ശശീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓർമ്മച്ചെപ്പ് പറഞ്ഞത് ഒരു നാടിന്റെ ചരിത്രം. അക്ഷയ കൂട്ടപ്പുനയുടെ ഓർമ്മച്ചെപ്പ് പ്രദർശനം ശ്രദ്ധേയമായി. മായുന്ന ഓർമ്മകളെ തിരിച്ചുപിടിക്കാൻ ഒരു കൂട്ടായ്മ, പോയ കാലത്തിന്റെ നന്മകളെ പുതുതലമുറക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായാണ് മടിക്കൈ കൂട്ടപ്പുന്നയിലെ 70 പ്രവർത്തകർ ഓർമ്മച്ചെപ്പ് പ്രദർശനം ഒരുക്കിയത്. മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട കാർഷികോപകരണങ്ങളും അളവുപാത്രങ്ങളും നാണയങ്ങളും എന്നുവേണ്ട പൗരാണിക സംസ്കൃതി അവകാശപ്പെടാവുന്ന രാമശില വരെ പ്രദർശനത്തിനായി എത്തിച്ചിരുന്നു. നീലേശ്വരം പാലക്കാട്ട് പുതിയ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന്റെ അഖിലേന്ത്യാ പ്രദർശനത്തിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ഒരു നാടിന്റെ കാർഷിക സംസ്കാരത്തെയും പൈതൃകത്തെയും കൃത്യമായി അടയാളപ്പെടുത്താനുള്ള ക്ലബ് പ്രവർത്തകരുടെ പരിശ്രമത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇല്ലങ്ങളുടെയും നാലുകെട്ടിന്റെയും തറവാടിന്റെയും അകത്തളങ്ങളിൽ പൊടിപിടിച്ചും ക്ലാവ് പിടിച്ചും കിടന്ന ഉപകരണങ്ങളും അമൂല്യ വസ്തുക്കളും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ക്ലബ് പ്രവർത്തകരുടെ പരിശ്രമം വിജയത്തിലെത്തുകയായിരുന്നു. ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഇത്തരം അമൂല്യ വസ്തുക്കൾക്ക് പിന്നിലെ നന്മയുടെ കഥകൾ ക്ലബ് പ്രവർത്തകർ പ്രദർശനത്തിനെത്തുന്നവർക്ക് വിവരിച്ചു നൽകുകയായിരുന്നു. 15 പ്രവർത്തകർ ഊഴമിട്ട് നിന്നാണ് ഓർമ്മച്ചെപ്പിലെ വിശേഷങ്ങൾ പ്രദർശനത്തിനെത്തുന്നവരുമായി പങ്കുവച്ചത്. രാജവാഴ്ചക്കാലത്തെ മഞ്ചലും ബ്രിട്ടീഷ് മുദ്ര പതിപ്പിച്ച അളവുപാത്രങ്ങളും ഓർമ്മച്ചെപ്പിലെ സ്ഥാനം പിടിച്ചിരുന്നു. പുതിയ തലമുറയിലേക്ക് പഴയകാല നന്മയുടെ സന്ദേശങ്ങൾ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ക്ലബ് പ്രവർത്തകർ പറഞ്ഞു. ഇത് പിന്നെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി പഴയ സാധനങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു ഉദ്ദേശം കൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. തികച്ചും സൗജന്യമായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 മാസത്തോളമായി ഞങ്ങൾ ഈ ഞങ്ങളുടെ ക്ലബിൻ്റെ പ്രവർത്തകർ ഇതിൻ്റെ അണിയറ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തികച്ചും 5 ഒരു ഇന്നേക്ക് 7 ദിവസത്തോളം ഞങ്ങൾ ഈ പ്രദർശനം ഇവിടെ നഗരിയിൽ പിന്നെ സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും പിന്നെ വ്യത്യസ്തമായ പരിപാടിയായിട്ടാണ് എല്ലാം കണ്ടിട്ടുള്ളത്. പഴയ പുതിയ തലമുറക്ക് പഴയ കാല കാർഷികോപകരണങ്ങളും അതുപോലെ തന്നെ വിത്ത് ബാക്കി എല്ലാ സാധനങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുവാനും അതുപോലെ തന്നെ പുതിയ പഴയ തലമുറക്ക് ഇത് അവരുടെ ഓർമ്മ പുതുക്കുവാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശത്തോടെ ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു അധ്വാനത്തിന്റെ ഫലമാണ് ഇത്തരത്തിലുള്ള പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രചോദനം ഉണ്ടാക്കിയത്. എന്നാൽ പഴയകാല കട്ട ചുമര് മുതൽ ഒരുപാട് ഉറി അതുപോലെ എല്ലാ ഒലക്ക ഉരല് അതുപോലെ പഴയ കാലത്ത് ഉപയോഗിച്ചുള്ള ഒരുപാട് ഒട്ടനേകം സാധനങ്ങൾ നമ്മൾക്ക് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രദർശിപ്പിക്കുന്നത്. ഇന്നത്തെ കാലത്തെ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് എന്നാൽ ഒരു ഐഫോണിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ വേറൊരു കാര്യങ്ങൾ അവർക്ക് അറിയില്ല. അപ്പം അത് ഈ കാര്യങ്ങൾ പഴയ കാലത്ത് ഉപയോഗിച്ചതാണെന്നും ഇന്ന കാലത്ത് ഉപയോഗിച്ചതാണെന്ന് വെച്ചാലും ഇന്ന ആവശ്യത്തിന് ഉപയോഗിച്ചതാണെന്നും പരിചയപ്പെടുത്തി കൊടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അക്ഷയ ക്ലബ് ഇത്തരത്തിലുള്ള ഒരു സംരംഭം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കായംകുളം, എറണാകുളം ഫെസ്റ്റുകളിലേക്ക് ക്ഷണം ലഭിച്ചതായും ക്ലബ് പ്രവർത്തകർ സൂചിപ്പിച്ചു. 35,000 ആളുകൾ പ്രദർശനം കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. ഭക്തിയും കൂട്ടായ്മയും ഒത്തുചേർന്ന ഈ പെരുങ്കളിയാട്ടക്കാലം വിടപറയുമ്പോൾ അവശേഷിക്കുന്ന ഓർമ്മകളിൽ അക്ഷയക്ലബ് പ്രവർത്തകരുടെ ഓർമ്മച്ചെപ്പിനും ഇടം ലഭിക്കും. തികച്ചും മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിനാണ് മടിക്കയിലെ കൂട്ടപ്പുനയിലെ അക്ഷയ ക്ലബിന്റെ പ്രവർത്തകർ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള അളവുപാത്രങ്ങൾ മുതൽ പൗരാണികമെന്ന് വിശേഷിപ്പിക്കുന്ന രാമശില വരെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ പ്രദർശനം നാടിന് അഭിമാനപരമായി തീർന്നിരിക്കുകയാണ്. ക്യാമറമാൻ സുനിൽകുമാറിനൊപ്പം അനിൽ പുളിക്കാൽ, സിറ്റി ന്യൂസ്, കാഞ്ഞങ്ങാട്. നിയമസേവന രംഗത്ത് 600 പിന്നിട്ട അഡ്വക്കേറ്റ് ഇ ശ്രീധരൻ നായരെ ആദരിച്ചു. ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ ആണ് സ്വീകരണത്തിന് നേതൃത്വമേകിയത്. അഭിഭാഷകന് തെറ്റുപറ്റുമ്പോൾ അത് സമൂഹത്തെയാകെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഹൈക്കോടതി ജഡ്ജ് എ മുഹമ്മദ് മുഷ്താഖ് പറഞ്ഞു.
കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിഭാഷക വൃത്തി സമൂഹത്തിന്റെ തന്നെ നട്ടെല്ലാണെന്നും അദ്ദേഹം പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ അധ്യക്ഷനായി. ഹോസ്റ്റൽ സബ് ജഡ്ജ് എൻ ആർ കൃഷ്ണകുമാർ, ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റുമാരായ രാജീവ് വച്ചാൽ, അഡ്വക്കേറ്റ് സി ഷുക്കൂർ, അഡ്വക്കേറ്റ് എം സി ജോസ്, അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്, വി എം ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ ജീവാനന്ദ് സ്വാഗതവും പി കെ സതീശൻ നന്ദിയും പറഞ്ഞു. സഹനപാതയിൽ സഞ്ചരിച്ച കെ വി നാരായണന്റെ ജീവിതം ഡോക്യുമെന്ററിയായി. ഡോക്യുമെന്ററി പ്രകാശനം ഞായറാഴ്ച നടക്കും. ഗോവൻ വിമോചന സമര പോരാളി കെ വി നാരായണന്റെ സഹന സമരത്തിന്റെ കഥ പറയുന്ന ഡോക്യുമെന്ററി പൂർത്തിയായി. കനൽ വഴിയിലൂടെ നടന്ന ഈ സമര പോരാളിയുടെ അറിഞ്ഞതും അറിയപ്പെടാത്തതുമായ ചരിത്രം രേഖപ്പെടുത്തുന്ന ഡോക്യുമെന്ററി ഇവിടെ ഒരാൾ ആൾക്കൂട്ടവും ആരവുമില്ലാതെ ഞായറാഴ്ച ജനങ്ങൾക്ക് മുന്നിലെത്തും. കനൽ വഴികൾ താണ്ടി ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ കെ വി നാരായണന്റെ ജീവിത ചരിത്രം ജനങ്ങളിലെത്തിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തത് ബാബുദാസ് കോടത്തും ചന്ദ്രൻ കാരളിയുമാണ്. ഗോവ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ശ്രീ കെ വി നാരായണനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ ഇതിൻ്റെ പ്രൊഡ്യൂസറായ തത്വമസി ഫിലിംസിൻ്റെ ശ്രീ ചന്ദ്രൻ കാരളി ആവശ്യപ്പെട്ടതനുസരിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് ഈ മാസം 15-ാം തീയതി അതിൻ്റെ പ്രകാശനം ആഭ്യന്തരമന്ത്രി ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അവർ നിർവഹിക്കുകയും ചെയ്യുകയാണ്. ഈ അവസരത്തിൽ വളരെ ഹൃദയം നിറഞ്ഞ ഒരു സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം കെ വി നാരായണനെ പോലുള്ളൊരു വലിയൊരു മനുഷ്യനെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ അവസരം കിട്ടി തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആ ഭാഗ്യത്തിന് അവസരം തന്ന ചന്ദ്രേട്ടനോടുള്ള നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഒരു ആഗ്രഹമുള്ളത്, കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർണ്ണമായും നമുക്ക് പകർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിൻ്റെതായ ചില നമ്മുടെ പരിമിതമായ ബജറ്റും അതുപോലെല്ലാം ഇതിനകത്ത് ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ മാത്രമാണ് ഈ ഡോക്യുമെൻ്ററിയിൽ നമ്മൾ പകർത്തിയിട്ടുള്ളത്. കൂടുതൽ അറിയുംതോറും കൂടുതൽ വലിയ വലിയ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുള്ളത്. അത് വലിയൊരു ക്യാൻവാസിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പക്ഷേ ഒരു ചലച്ചിത്രമാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് കുറച്ചും കൂടി വൈഡായിട്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ സംഭവങ്ങൾ നമുക്ക് അതിൽ പ്രതിപാദിക്കാൻ പറ്റും. നമുക്ക് ഇന്നത്തെ തലമുറക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ വളരെ അലസരാണ്. അദ്ദേഹം അവർക്ക് കഷ്ടപ്പെടാനും അതുപോലെ തന്നെ എന്താണ് നാളെയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ഒരു തലമുറയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ആ തലമുറക്ക് ഒരു പാഠമാവണം. അങ്ങനത്തെ ഒരു പാഠം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. നമ്മുടെ കാഞ്ഞങ്ങാട് ജീവിക്കുന്ന കെ മാധവേട്ടനും അതുപോലെ തന്നെ കെ വി നാരായണനും അദ്ദേഹം അവരുടെ ജീവിതം തന്നെ നമുക്ക് വലിയൊരു പാഠമാണ്. അപ്പോൾ ആ ഒരു അവസരം കിട്ടിയതിൽ നമുക്ക് വളരെ ചരിതാർത്ഥ്യമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും ഗോവൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും പങ്കെടുത്ത കെ വി നാരായണന്റെ ജീവിതകഥയാണ് ഡോക്യുമെന്ററിയായി പുറത്തിറങ്ങുന്നത്. കോൺഗ്രസ്, പി എസ് പി, കിസാൻ, പഞ്ചായത്ത് തുടങ്ങിയവയുടെ നേതൃനിരയിൽ നിന്ന് നടത്തിയ അവകാശ പോരാട്ടങ്ങളും ഡോക്യുമെന്ററിയുടെ ഭാഗമായിട്ടുണ്ട്. ഞായറാഴ്ച 3 മണിക്ക് ഡോക്യുമെന്ററിയുടെ പ്രകാശനം മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. സൂപ്പർ പ്രൈഡ് ആ പോക്ക് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് വരട്ടെ. അയ്യോ.
പോലീസോ? പോലീസ് ഞങ്ങൾ പേടിയാ. നിങ്ങൾ പേടിക്കണ്ട, പോലീസ് വരട്ടെ, കേസാക്കട്ടെ. നീതിന്യായ കോടതിക്ക് ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ കഴിയും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. പടന്നാ ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് പൊതുയോഗം നടന്നത്. 2014 ജൂലൈ 1 മുതൽ 25% ഇടക്കാലാശ്വാസം അനുവദിക്കണമെന്ന് വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. പടന്നക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് കെ സി എസ് നായർ ഉദ്ഘാടനം ചെയ്തു. പി എ ജയതിലകൻ അധ്യക്ഷനായി, ജില്ലാ ട്രഷറർ വി വി ബാലകൃഷ്ണൻ, വി നാരായണൻ, കെ പി ശാന്തകുമാരി, കെ കരുണാകരൻ, കെ അമ്പാടി, എം നാരായണൻ, ബാലൻ ഓളിയക്കാൽ തുടങ്ങിയവർ സംസാരിച്ചു. പി ദാമോദരൻ മാസ്റ്റർ സ്വാഗതവും പി വേണു നന്ദിയും പറഞ്ഞു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ 7-ാമത് സംസ്ഥാന സമ്മേളനം 18-19 തീയതികളിലായി കാസർഗോട്ട് നടക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം തൊഴിൽ ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ 7-ാമത് സംസ്ഥാന സമ്മേളനം കാസർഗോട്ട് നടക്കും. മുരളി മുകുന്ദ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം 18-ാം തീയതി രാവിലെ 9 മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് കെ വി രമണൻ പതാക ഉയർത്തുന്നതോടെ തുടക്കമാകും. തുടർന്ന് നടക്കുന്ന സമ്മേളനം എൻ എ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അഭിവാദ്യം ചെയ്യും. തുടർന്ന് പ്രതിനിധി സമ്മേളനവും വൈകുന്നേരം സെമിനാറും നടക്കും. സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് പി പി ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി സംരക്ഷണവും നിർമ്മാണ മേഖലയുടെ പ്രതിസന്ധിയും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സി സതീഷ് കുമാർ വിഷയം അവതരിപ്പിക്കും. 19-ാം തീയതി വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനം തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ എം എൽ എമാരായ കെ കുഞ്ഞിരാമൻ, ഇ ചന്ദ്രശേഖരൻ, പി ബി അബ്ദുൾ റസാഖ്, നഗരസഭാ ചെയർമാൻ ടി ഇ അബ്ദുള്ള, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അപ്പോൾ 2 ദിവസങ്ങളിലായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. 18-ാം തീയതി ഫെബ്രുവരി 18-ാം തീയതി മുരളി മുകുന്ദ് ഓഡിറ്റോറിയത്തിൽ ഇ എ അസൈന നഗർ എന്നാണ് അതിന് നാമധേയം ചെയ്തിട്ടുള്ളത്. അവിടെ തുടക്കം കുറിക്കും. അപ്പം അന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ വി രമണന് പതാക ഉയർത്തും. പിന്നെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഈ കാസർഗോട്ടെ വിവിധ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളൊക്കെ പരിപാടിയിൽ പങ്കെടുക്കും. സംഘാടക സമിതി ഭാരവാഹികളായ എൻ എ നെല്ലിക്കുന്ന് എം എൽ എ, കെ വി രമണൻ, ബി കെ അബ്ദുൾ സമദ്, കെ എസ് സഹദേവൻ, പി ആർ ശശി, പി പി കുഞ്ഞിക്കണ്ണൻ, രവി മാമുനി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ കയറിയതിൽ കാസർഗോട്ടും ആഹ്ലാദം. പാർട്ടി പ്രവർത്തകർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരമേറ്റതിൽ നാടെങ്ങും ആഹ്ലാദം. മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പാർട്ടി പ്രവർത്തകർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തുകയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. എ എ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഉപ്പുമരച്ചോട്ടിൽ പായസം വിതരണം ചെയ്തു. പാർട്ടി നേതാക്കളായ ഡാലി ടീച്ചർ, മുഹമ്മദ് അലി ഫത്ത, കെ പി മുഹമ്മദ് കുഞ്ഞ്, ജോസഫ് ഐസക്, ഹമീദ് പൈക്ക തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. വാർത്തകൾ തുടരുന്നു. റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ 16-ന് ഏകദിന പാരന്റ്സ് ട്രെയിനിങ് ക്യാമ്പ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് പാരന്റ്സ് ട്രെയിനിങ് ക്യാമ്പ് നടക്കുന്നത്. വിഭിന്ന ശേഷിയുള്ള വ്യക്തികളുടെ വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, പുനരധിവാസം തുടങ്ങിയ വിഷയങ്ങളാണ് ക്യാമ്പിൽ ചർച്ച ചെയ്യുന്നത്. ക്യാമ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പടന്നക്കാട് എസ് എൻ എ യു പി സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ്, മൾട്ടിമീഡിയ റൂമും പ്രവർത്തനം തുടങ്ങി. പി ടി എയും മാനേജ്മെന്റും ചേർന്നാണ് കമ്പ്യൂട്ടർ ലാബ് ഒരുക്കിയത്.
പടന്നക്കാട് എസ് എൻ എ പി സ്കൂളിൽ നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബ് ആൻഡ് മൾട്ടിമീഡിയ റൂമിന്റെ ഉദ്ഘാടനം ഡിഇഒ സീരാഘവൻ നിർവഹിച്ചു. എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഈ ഒരു വേദി ഈ വർഷം ഉണ്ടായതാണ്. അതുവരെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ബെഞ്ചുകളൊക്കെ വെച്ചിട്ടില്ല, ഒരു വേദിയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ നല്ലൊരു വേദി നമുക്ക് ഉണ്ടാവുക, നല്ലൊരു വേദി ഒന്നിച്ചു ചേരാനൊരു ഹാൾ ഉണ്ടാവുക. സ്കൂൾ മാനേജർ കെ വി സതീശൻ അധ്യക്ഷനായി, എ ഇഒ ടി എം സദാനന്ദൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സുലൈഖ, ടി കുഞ്ഞികൃഷ്ണൻ, ടി കുമാരൻ, കെ കുശലൻ, പി കെ റംല, എം വി അനിൽകുമാർ, പുഷ്പലത, യു പ്രീതി തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ്മിസ്റ്റസ് എം ഉഷാറാണി സ്വാഗതവും പി കെ ചന്ദ്രശേഖരൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് തന്നിത്തോട് കാലിയടുക്കം അവതരിപ്പിക്കുന്ന നാടൻ കലാമേളയും അരങ്ങേറി. മലബാർ ഗോൾഡിൽ ആർട്ടിസ്ട്രി പ്രദർശനം തുടങ്ങി. പ്രദർശനം 18 വരെ നീണ്ടു നിൽക്കും. സ്വർണ്ണ വ്യവസായ രംഗത്തെ വിസ്മയ സാന്നിധ്യമായ മലബാർ ഗോൾഡ് ഡയമണ്ട്സിന്റെ കാഞ്ഞങ്ങാട് ഷോറൂമിൽ ആർട്ടിസ്ട്രി പ്രദർശനം തുടങ്ങി. വൻകിട നഗരങ്ങളിൽ മാത്രം പ്രദർശിപ്പിക്കുന്ന സ്വർണ്ണ വജ്ര രത്ന ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് മലബാർ ഗോൾഡിൽ ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെയും വിദേശത്തെയും വിദഗ്ധരായ കലാകാരന്മാരുടെ കരവിരുതൽ രൂപം കൊണ്ട അപൂർവവും പ്രൗഢവുമായ മൈൻ, എറ, എത്തനിക്സ്, പ്രഷ്യ, ഡിവൈൻ തുടങ്ങിയ ബ്രാൻഡഡ് ആഭരണങ്ങളാണ് പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത്. മലബാർ ഗോൾഡ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ചെയർമാൻ പി എ ഇബ്രാഹിം ഹാജി പ്രദർശന ഉദ്ഘാടനം നിർവഹിച്ചു. എന്നെ എൻ്റെ മുമ്പിൽ സംസാരിച്ച ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചപ്പോൾ ദുബൈയിൽ നിന്ന് നേരിട്ട് ഈ പരിപാടിക്ക് വേണ്ടി വരിക, ഒന്ന് കാഞ്ഞങ്ങാടായതുകൊണ്ട് നമ്മുടെ സ്വന്തം നാടായതുകൊണ്ട് അതിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ പല ഉദ്ഘാടനം ഞാൻ തന്നെ പോകാറില്ല. അപ്പം ഇവിടെ കാഞ്ഞങ്ങാടായതുകൊണ്ട് പ്രത്യേകിച്ച് താല്പര്യമുണർത്തി ഉദ്ഘാടനത്തിന് വേണ്ടി ഞാനിവിടെ വന്നിരിക്കുകയാണ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനെ പറ്റി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ കാര്യം, ഈ ഗോൾഡൻ ഡയമണ്ട് ബിസിനസ് കേരളത്തിൽ ജനകീയമാക്കിയ പ്രസ്ഥാനം തന്നെയാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങൾ എല്ലാവർക്കും അറിയാം, അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഡയമണ്ട് കളക്ഷൻ കോഴിക്കോട് ജില്ലാ കൺസ്യൂമർ ഫോറം ജഡ്ജ് അഡ്വക്കേറ്റ് ജി യദുനാഥിൽ നിന്നും ഫരീദ കലട്ര ഏറ്റുവാങ്ങി. ഇറ കളക്ഷൻസ് വ്യാപാര വ്യവസായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഷെറീഫിൽ നിന്നും റഹീല കെ അബ്ദുള്ള ഏറ്റുവാങ്ങിയുണ്ടായി. പ്രേഷ്യ കളക്ഷൻസ് ഡോക്ടർ വത്സമ്മ ബേബി ജോണിൽ നിന്നും റജുല കെ ഏറ്റുവാങ്ങി. ഡിവൈൻ കളക്ഷൻസ് ദീപ്തി നമ്പ്യാറിൽ നിന്നും അഞ്ജലി ശോകൻ ഏറ്റുവാങ്ങുകയുണ്ടായി. എത്തനിസ് കളക്ഷൻ മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ സി കുഞ്ഞാമത് പാലക്കി ഹാജിയിൽ നിന്നും അമീന അബുബക്കർ ഏറ്റുവാങ്ങി. സ്റ്റാർലെറ്റിന്റെ ആദ്യ ഉൽപ്പന്ന മലബാർ ഗോൾഡ് ഡയറക്ടർ ഇബ്രാഹിം കുറ്റിക്കോയിൽ നിന്നും ആയിഷ താസിൻ ഏറ്റുവാങ്ങുകയുണ്ടായി. വാച്ചുശേഖരത്തിന്റെ ആദ്യ ഉൽപ്പന്ന ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ഹമീദിൽ നിന്നും താജു ആറങ്ങാടി ഏറ്റുവാങ്ങുകയുണ്ടായി. ഹായ് കളക്ഷന്റെ ആദ്യ ഉൽപ്പന്ന എ ഹമീദ് ഹാജിയിൽ നിന്നും സബ്രീന ഏറ്റുവാങ്ങുകയുണ്ടായി. പ്രദർശനവും വിൽപ്പനയും 18 വരെ നീണ്ടു നിൽക്കും. മലബാർ ഗോൾഡ് കാഞ്ഞങ്ങാട് ഡയറക്ടർ അഡ്വക്കേറ്റ് അൻവർ കളനാട് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. സുന്നി മഹൽ ഫെഡറേഷൻ മഞ്ചേശ്വരം മണ്ഡലം സംഘടിപ്പിക്കുന്ന ഗോൾഡൻ അബ്ദുൾ ഖാദർ അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും 17 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സുന്നി മഹൽ ഫെഡറേഷൻ മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഗോൾഡൻ അബ്ദുൾ ഖാദർ അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും 17 നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഉപ്പള മരിക്കെ പ്ലാസയിൽ നടക്കുന്ന പരിപാടി കാസർഗോഡ് സംയുക്ത കാസി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. എസ് എം എഫ് ആക്ടിംഗ് പ്രസിഡന്റ് ടി എ മൂസ അധ്യക്ഷത വഹിക്കും. എസ് എം എഫ് ജില്ലാ പ്രസിഡന്റ് ചെറുക്കളം അബ്ദുള്ള സ്മരണിക പ്രകാശനം ചെയ്യും. പി ബി അബ്ദുൾ റസാഖ് എം എൽ എ സ്മരണിക ഏറ്റുവാങ്ങും. യു എം അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ, എം എ കാസിം മുസ്ലിയാർ, പിണങ്ങോട് അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവർ മുഖ്യ പ്രഭാഷണം നടത്തും. പി കെ അബ്ദുൾ ഖാദർ മുസ്ലിയാർ പൈവളിക, കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതേ വരുന്ന 17 ഉച്ചയ്ക്ക് 2 മണിക്ക് മരിക്കെ പ്ലാസ ഹാളിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്.
ഈ മഹത്തായ പരിപാടിയിൽ ബഹുമാനപ്പെട്ട പള്ളിക്കര സംയുക്ത ജമാഅത്തിൻ്റെ ഹാലി പി കെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിക്കും. മണ്ഡലം ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട കണ്ണൂർ അബ്ദുള്ള മാഷ് സ്വാഗതം പറയും. ഇബ്രാഹിം മുണ്ടത്തടുക്ക ബി എസ് ഇബ്രാഹിം, ടി എ മൂസ, സത്താർ മീഞ്ച, ബി എ റഹ്മാൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. അശോകന്റെ വേർപാട് നാടിനെ ദുഃഖത്തിലാഴ്ത്തി. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകൾ എത്തി. മൂലക്കണ്ടത്തെ അപകടത്തിൽ മരിച്ച ഓട്ടോ ഡ്രൈവർ നെല്ലിത്തറ പുലയനടുക്കത്തെ അശോകന്റെ വേർപാട് നാടിന് നൊമ്പരമായി. കഴിഞ്ഞ ദിവസം സ്കൂൾ വിദ്യാർത്ഥികളുമായി സഞ്ചരിക്കുമ്പോഴാണ് അശോകന്റെ ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടത്. ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം മാവുംകാലിൽ പൊതുദർശനത്തിന് വെച്ചു. സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഉൾപ്പെടെ വൻജനാവലിയാണ് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കെ കുഞ്ഞിരാമൻ എം എൽ എ, ബി ജെ പി ദേശീയ സമിതി അംഗം മടിക്കൈ കമ്മാരൻ, ആർ എസ് എസ് ജില്ലാ ചാലക് പി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, എ വേലായുധൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. തുടർന്ന് മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആം ആദ്മി പാർട്ടി ഉയർന്നുവരുന്ന സാഹചര്യം പരിശോധിപ്പിക്കപ്പെടണമെന്ന് കോൺഗ്രസ് നേതാവ് പി രാമകൃഷ്ണൻ. കാസർകോട്ട് ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഐ എൻ ടി യു സി ജില്ലാ സമ്മേളനത്തിന് സമാപനം. തീരദേശത്തിന്റെ സങ്കടങ്ങൾ അറിയാൻ ടി എൻ പ്രതാപൻ എം എൽ എ എത്തി. ഭാരതീയ മസ്ദൂർ സംഘം ബി എം എസ് ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങി. സി എം പി അരവിന്ദാക്ഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ പ്രയാണം തുടങ്ങി. നിയമസേവന രംഗത്ത് 50 വർഷം പിന്നിട്ട അഡ്വക്കേറ്റ് ഇ ശ്രീധരന് കാഞ്ഞങ്ങാട്ട് ആദരം. പൈതൃകവും ചരിത്രവും പഠിപ്പിച്ച് ഓർമ്മച്ചെപ്പ്, കൂട്ടപ്പുന്ന അക്ഷയ ക്ലബിന്റെ ഓർമ്മച്ചെപ്പ് പ്രദർശനം മാതൃകയായി. സഹനപാതയിലെ പ്രകാശഗോപുരം, സ്വാതന്ത്ര്യസമര സേനാനി കെ വി നാരായണന്റെ ജീവിതം ഡോക്യുമെന്ററിയായി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.